മഹാരാഷ്ട്രയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഉദ്ധവ് താക്കറെ. ജനങ്ങൾ ആർക്കൊപ്പമെന്ന് തെളിയിക്കാമെന്നും വെല്ലുവിളിയുണ്ട് ഉദ്ധവിന്റേത്. ശിവസേനയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം വിമതർക്ക് കിട്ടില്ലെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അധികാരം നഷ്ടമായ ശേഷം ഇതാദ്യമായാണ് ഉദ്ധവിന്റെ പ്രതികരണം. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇതല്ലാതെ എന്തു പറയും എന്ന നിലയിൽ നിന്നുള്ള ഒരു പ്രസ്താവനയാണോ, അതിനപ്പുറം ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പറയുന്നത് എന്ന കാര്യം അറിയില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ ഇപ്പോൾ ജയിച്ചു വരാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്പറുകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് അറിയാം തനിക്കിപ്പോൾ വലിയ തിരിച്ചടി നേരിടുന്നുണ്ടെന്ന്. പക്ഷേ MLA മാരല്ല, ജനങ്ങൾ ഒപ്പമുണ്ട് എന്നതാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. തന്നെ തനിക്കൊപ്പമുണ്ടായിരുന്നവർ തന്നെ ചതിച്ചു എന്ന കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നു. തനിക്കൊപ്പം നിൽക്കുന്ന 15-16 MLA മാർ ഇവർ വലിയ ഭീഷണികൾ നേരിട്ടിട്ടും തന്നോടൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട്. ജനങ്ങളും പ്രവർത്തകരും ഇതുപോലെയാകും എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായാലും അമ്പും വില്ലും ചിഹ്നം നഷ്ടമാകുമോ എന്നതാണ് ഉദ്ധവ് താക്കറെ ഇപ്പോൾ അലട്ടുന്ന ഒരു പ്രശ്നം. നിയമ പോരാട്ടത്തിലേക്ക് പോയാൽ ഒരുപക്ഷെ ആ ചിഹ്നം നഷ്ടമാവുകയോ ആ ചിഹ്നം മരവിപ്പിച്ച് നിർത്തുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെയെങ്കിൽ 3 മാസത്തിനപ്പുറം നടക്കാൻ പോകുന്ന മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടക്കം ഈ ചിഹ്നം അമ്പും വില്ലും അല്ലാതെ മത്സരിക്കേണ്ടി വന്നേക്കും. അങ്ങനെയെങ്കിൽ അതിനെങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ തന്നെ ഇതിനോടകം തന്നെ ചർച്ചയും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിമതർക്ക് ഒരു കാരണവശാലും ഈ ചിഹ്നം കിട്ടില്ലെന്ന് പറയുകയും ചെയ്തു. ഏതായാലും ഇനി സുപ്രീം കോടതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 11-ാം തീയതി സുപ്രീം കോടതിയിൽ വാദം കേൾക്കുന്നുണ്ട്. ഈ MLA മാരെ അയോഗ്യരാക്കുന്ന അടക്കം ഈ സർക്കാരിനെ അട്ടിമറിച്ച സമയത്ത് കോടതിയിൽ സമീപിച്ച എല്ലാ കേസുകളിലും ഒരുമിച്ച് അന്ന് വാദം കേൾക്കുകയാണ്. അന്ന് സുപ്രീം കോടതി പറയാൻ പോകുന്നത് ശിവസേനയുടെ ഭാവി മാത്രമല്ല ജനാധിപത്യത്തിന്റെ ഭാവിയാണ് എന്നുകൂടി അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെക്കും. ശരി ശ്രീനാഥ്.